എന്റെ റൂഹിന്റെ പാതി എന്ന സൂപ്പർ ഹിറ്റ് നോവൽ നമുക്ക് സമ്മാനിച്ച ആശു എഴുതുന്ന പുതിയ കഥ കിസയിൽ അവൾ ഒരു പാതിയായി. രചന ആശു, അവതരണം ഷാഹുൽ മലി, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഓ, ഇത് കഴിഞ്ഞില്ലേ? കുറെ നേരമായാലും നീ ഇത് പാടാൻ തുടങ്ങിയിട്ട് കല്യാണം കഴിക്കാൻ അത്രയ്ക്ക് മുട്ടി നിൽക്കാണുടി. നീ ഇങ്ങനെ പോവാണെങ്കിൽ നിന്നെ നല്ലോണം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്തിനാണി മോളെ ഓരോ ദിവസം നീ ഇങ്ങനെ ഓരോ പാട്ടിനെയും കൊല്ലാതെ കൊല്ലുന്നത്? ഇതിന്നൊക്കെ നിനക്ക് എന്ത് സുഖാ കിട്ടുന്നത്? എന്റെ മ്യൂസിക് കമ്പോസിന്റെ ഇടക്കേറി വന്ന് അൻഷി ഇടങ്കോലിട്ട് ചൊറിഞ്ഞപ്പോൾ പാടാനുള്ള മൂഡ് പാടെ പോയതോടെ പിയാനോ മാറ്റിവെച്ച് നടുവിന് കൈയും കൊടുത്ത് ഞാൻ അവളെ രൂക്ഷമായിട്ട് നോക്കി. ദേ അൻഷി, നീ എന്റെ ഇളയമ്മയാ, അതായത് എന്റെ ഉമ്മയുടെ അനിയത്തി. ഏതോ ഒരു ദുർബല നിമിഷത്തിൽ വെച്ച് ഉമ്മുമാക്ക് ഉപ്പുപാകും പറ്റിയൊരു മേലബദ്ധം, അതാണ് നീ. അപ്പൊ ഇളയമ്മ ഇളയമ്മയുടെ സ്ഥാനത്ത് നിന്നാ മതി, കേട്ടല്ലോ. നീ ഒരു എം ജി ശ്രീകുമാറാണെന്ന് തെറ്റിദ്ധാരണ നിനക്കുണ്ട്, അത് ഇപ്പൊ തന്നെ അങ്ങ് മാറ്റിക്കളഞ്ഞു. എ ബി സി ഡി പോലും മര്യാദയ്ക്കൊന്ന് പഠിക്കാത്ത നീ ദയവ് ചെയ്ത് എന്റെ സംഗീത ജഡ്ജി ഇത് അപമാനിക്കരുത്, പ്ലീസ്. അത്രയും പറഞ്ഞ് ഞാൻ തിരിഞ്ഞിന്ന് പിയാനോയിൽ കൈവച്ചതും അവളും അന്ന് എന്നെ പിടിച്ചു തിരിച്ചിട്ട് അവൾക്ക് അഭിമുഖമായി നിർത്തി. എന്താ നീ പറഞ്ഞ്? സംഗീതോ? ഇതോ കാളരാഗം. അങ്ങനെ പറഞ്ഞാ മതി, അതാ പെർഫെക്റ്റ് മാച്ച്. എന്തായിരുന്നു ആ വരികള്? എനിക്ക് കല്യാണം കഴിക്കണ ഉമ്മ അല്ലെ, അത് ഇവിടെ പോരാങ്ങൾക്കൊന്നും ഞാൻ വടി പോലെ ഉള്ളപ്പോ എന്ന് പറഞ്ഞ് അവളുടെ ഡെയിലി മലയവൾ പാടാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവളുടെ മുഖത്തിന് തട്ടുവെച്ചു കൊടുത്തു. നിനക്കേ അസൂയ, നിന്നെക്കാൾ മൊഞ്ചും ബുദ്ധിയും കൂടാതെ പാട്ട് പാടാനുള്ള കഴിവൊക്കെ പടച്ചു നിൽക്കുന്നതിന്റെ അസൂയ. മര്യാദക്കിരുന്ന് ദിവാസ്വപ്നം കാണാൻ സമ്മതിക്കില്ല, വണ്ണാത്തി പുള്ളത്തി കോപ്പ്. അവളെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് ഞാൻ പോയി കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് റെഡിയാവാൻ തുടങ്ങി. ആയിക്കോട്ടെ, സമ്മതിച്ചു മോളെ. എന്നാ നിനക്കോ? നിനക്ക് ശരിക്കും പ്രാന്താ. കണ്ണിൽ കണ്ട സ്റ്റോറി മുഴുവൻ ഉറക്കളിച്ചിരുന്ന് വായിച്ച് പ്രാന്തായത് നിനക്ക്. ഇനി ഇതിന് മറുമരുന്നില്ല. അത് കേട്ടതും അത്രയും നേരം കൂളായി നിന്ന് ഞാൻ പെട്ടെന്ന് കലിപ്പിൽ അവിടെ നിനക്ക് തിരിഞ്ഞു. ദേ അൻഷി, എന്റെ വായനെ കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിപ്പോരുന്ന് നീ. കോട്ടുമായി ഇടാൻ പോലും മടിക്കുന്ന ഭൂലോകം അടിച്ചാൽ നിനക്കൊക്കെ വായന എന്ന് കേൾക്കുമ്പോൾ അലർജി തോന്നിയിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. വായിട്ടിളക്കി കൊണ്ട് നിൽക്കാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക്, അതാ നിനക്ക് പറ്റിയ പണി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവളെ മുറിയിൽ നിന്ന് ആട്ടി വായിച്ചിട്ട് വീണ്ടും ആ പാട്ട് എട്ടിൽ പിടിച്ച് ഒന്നുകൂടെ ഉറക്കി അങ്ങ് പാടി നോക്കി. അങ്ങനെയെങ്കിലും ഇവിടെ ഉള്ളവർ അത് കേട്ടിട്ട് എന്നെ ഒന്ന് കെട്ടിച്ച് വിടട്ടെ. എത്രയാണെന്ന് വെച്ചാ ഞാനിങ്ങനെ സിംഗിളായിട്ട് നടക്കുന്നേ. ഡി എ കെട്ടുന്നൊക്കെ കൊള്ളാം, പക്ഷെ അതിനുമ്പ് വീട്ടിലേക്കൊന്ന് പഠിച്ചു വെച്ചോ, അറ്റ്ലീസ്റ്റ് ഒരു ചായങ്കിലും ഇടാൻ പഠിച്ചോ. ഇതേതാ ഈ ശബ്ദം എന്ന് ചിന്തിച്ച് ഞാൻ പാട്ട് നിർത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ കുറച്ചുമ്പ് ഞാനിവിടുന്ന് ഓടിച്ചു വിട്ടുകൊണ്ട് വാതിൽക്ക് വന്നിന്ന് എന്നെ നോക്കി ഇളിച്ച് കാണിക്കുന്നു. ഇവളിതുവരെ പോയില്ലെന്നൊരർത്ഥത്തിൽ ഞാൻ അവളെ തുറച്ചു നോക്കിയിട്ട് വാതുറന്നു. ഓ, നീ എന്നെ പണി പഠിപ്പിക്കല്ലേ, അതൊക്കെ ചെയ്യാനേ എന്റെ കെട്ടിയൊരു വീട്ടിൽ ഒരു ജോലിക്കാരൊക്കെ ഉണ്ടാവും. പോരാത്തിന് കൊട്ടാരം പോലത്തെ ഒരു വീടും, പിന്നെ മൊഞ്ചിന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ആയ ഒരുത്തനായ പറയേ വേണ്ട. കല്യാണം ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് റൊമാൻസ് കളിച്ച് നടക്കാൻ. എന്റെ ഫ്യൂച്ചർ ബാളിന്റെ മനസ്സിൽ നിന്ന് കൺമുമ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഡയലോഗ് വിത്ത് ആക്ഷനോടെ ഞാനത് പറഞ്ഞപ്പോൾ അൻഷി വായു പൊളിച്ചു വെച്ച് എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എന്റെ പൊന്ന് റനു, ഇതുപോലൊക്കെ നീ വായിക്കുന്ന സ്റ്റോറിയിലെ നടക്കൂ. കഥയിൽ അവർക്ക് ശരിക്കുള്ള പണി തിന്നുക, വെറുതെ ഇരിക്കുക ഉറങ്ങുന്നതാണ്. വേറൊരു പണിയും ചെയ്യണ്ട, ആരൊന്നും പറയില്ല. ഇനിയിപ്പോ ഇതൊക്കെ റിയൽ ലൈഫിലാണെങ്കിലും നിന്റെ കല്യാണം കഴിഞ്ഞെന്ന് കൂട്ടിക്കോ. ആദ്യത്തെ ഒരാഴ്ച ഒരു പണിയും ചെയ്യിക്കാതെ അവർ നിന്നെ വെറുതെ ഇരിക്കുന്നു വരും. അടുത്ത ആഴ്ച അത് തന്നെയാണ് പരിപാടിയെങ്കിൽ ചട്ടിയും കലൊക്കെ തട്ടാനും മുട്ടാനും തുടങ്ങും മോളെ. ഇനി റൊമാൻസിന്റെ കാര്യമാണെങ്കിലോ, എത്ര നായികമാരാ കെട്ടിയനെങ്ങനെ കൊതിപ്പിച്ചുകൊണ്ട് പുറകെ നടത്തിക്കുന്നത്. ഇതെങ്ങാനും റിയൽ ലൈഫിലാണെങ്കിൽ എപ്പോ അവൻ ഡിവോഴ്സ് എന്ന് നമ്മൾ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയെന്ന് ചോദിച്ചാൽ മതി. ഇനി അങ്ങനെ ചെയ്യാൻ മനസ്സനുവദിക്കാതെ കെട്ടിയനാണെങ്കിൽ പിന്നെ അവനൊന്നും നോക്കില്ല, പിടിച്ചു വെച്ച് റേപ്പായിരിക്കും. അത്രയും പറഞ്ഞിട്ട് അവൾ ഒരുമാതിരി സൈക്കോയെ പോലെ ചിരിച്ചപ്പോൾ എന്റെ വിവാഹ സ്വപ്നം ഒരു ചീട്ടുകൊട്ടാരം കണക്കെ തകർന്നു വീണു. ഇനിയിപ്പോ അങ്ങനെ പോലെ നടക്കുമോ എന്ന് ഞാൻ സ്വയം ചോദിച്ചിട്ട് അവളെ നോക്കി. അവളെ ആ നീണ്ട പ്രസംഗം കേട്ടിട്ട് എന്റെ കിളിയൊക്കെ ഏതൊക്കെ വഴി കൂടിയാ നാടുവിട്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. എന്റെ ഭാഗത്തും തെറ്റുണ്ട്, വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഈ ദുരന്തത്തിനൊക്കെ സ്റ്റോറി പറഞ്ഞു കൊടുത്താ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അവൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ കല്യാണം കഴിച്ചിട്ട് ഇനി വെറുതെ ഇരിക്കും. അൻഷി ഇറങ്ങിപ്പോയതിന്റെ പിന്നാലെ തന്നെ ഞാനൊരു ഷാളും എടുത്ത് റൂമിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ധൃതിയിൽ എങ്ങോട്ടേക്കോ പോകാനിറങ്ങുന്ന എന്റെ കുഞ്ഞിക്കായ മാനുക്കയെ കണ്ടിട്ട് ഞാനൊന്ന് സ്റ്റോപ്പായി. കുഞ്ഞിക്ക, വിളി കേൾക്കേണ്ട താമസം. അവൻ അപ്പം തന്നെ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പടച്ചോനെ ഇവളിതുവരെ പോയില്ലേ എന്ന് പിറുവിരുത്തോണ്ട് സ്പീഡിൽ പുറത്തേക്ക് നടന്നു. അത് കണ്ടത് എനിക്ക് അങ്ങോട്ട് കയറിയില്ലേ, നിങ്ങൾ അത്രക്കായെന്ന് ചോദിച്ചിട്ട് ഞാൻ അപ്പം തന്നെ മൂപ്പിനെ പുറകെ ഓടി. ഡാ കോയി മാനു, അവിടെ നിൽക്കണം, നിൽക്കാനാ പറഞ്ഞേ, അല്ലെങ്കിൽ നിങ്ങളെ തലമണ്ട ഞാൻ എറിഞ്ഞു വിളിക്കും എന്ന് ഞാൻ തൊണ്ടകാരി പറയേണ്ട താമസം കുഞ്ഞിക്ക് പെട്ടെന്ന് സ്റ്റോപ്പായിക്കൊണ്ട് എന്നെ നേരെ തിരിഞ്ഞിട്ട് എന്നെ നോക്കി കണ്ണുരുട്ടി പേടിപ്പിക്കാൻ തുടങ്ങി.
അക്കാര്യത്തിൽ ഞാൻ ഒട്ടും പുറകിലല്ലാത്തതുകൊണ്ട് ഞാനും ഒട്ടും കുറച്ചില്ല. കൈകെട്ടി നിന്നിട്ട് അവൻ നോക്കി എന്തെയെന്ന് മട്ടിൽ പുരികം പൊക്കി കാണിച്ചു. എന്താടി പിശാശ്, നീ എന്നെ വിളിച്ച് ഡായെന്നോ? നിന്നെക്കാളും 3 വയസ്സിന് മുതിർന്ന എന്റെ മുഖത്ത് നോക്കി ഡായെന്നാണോ നീ വിളിച്ച്? ഉമ്മച്ചി ദേ ഈ റനു എന്നെ എന്നെ പുന്നാര കാക്ക് വിളിച്ചു പോകാൻ തുടങ്ങിയതും ഞാൻ അപ്പൊ തന്നെ ഓടിപ്പോയി അവന്റെ കയ്യിൽ നിന്ന് കാറിന്റെ കീ വാങ്ങി മിന്നൽ വേഗത്തിൽ പാഞ്ഞിട്ട് വണ്ടിയിൽ കയറിയിരുന്നു. അത് കണ്ടിട്ട് കിളിപോയി നിൽക്കുന്നുണ്ട് എന്റെ ആങ്ങള. ഡാ കാക്കു, വായ പൊളിച്ച് നിൽക്കാതെ ഇങ്ങനെ ഇറങ്ങിപ്പോരു. ഇന്ന് എനിക്കൊരു മ്യൂസിക് കോമ്പറ്റീഷൻ ഉള്ളതാ. ഞാൻ എങ്ങനെ ഇന്ന് അവിടെ എത്താൻ വൈകിയ? അവരെനിക്ക് ഭയങ്കര ശ്രേയ വിളിക്കുന്ന പറഞ്ഞേക്കുന്നേ. ഹൈ, നമ്മുടെ ശ്രേയ ഘോഷാലേ. എന്റെ പറച്ചിൽ കേട്ടിട്ട് കുഞ്ഞിക്ക് ഇറങ്ങി വന്ന എന്നെ ഒരുമാതിരി കലിപ്പ് നോട്ടം വെച്ച് നോക്കിയപ്പോൾ ഞാൻ എന്റെ കോല എങ്ങനെയുണ്ടോ സ്വയം നോക്കി. ഏയ്, കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ, സുന്ദരിയാണ്, പോരാത്തിന് സുമുഖി, പിന്നെന്താ ഈ നോട്ടത്തിന് പിന്നില്? ഞാനത് സ്വയം പറഞ്ഞ് തലൊന്നിച്ച് മൂപ്പര് നോക്കിയപ്പോ കാക്കു വന്ന് ഞാനിരിക്കുന്ന സൈഡിലെ ഡോറ് തുറന്ന് എന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് പുറത്തിറക്കാനുള്ള തത്ര പാടില്ല. ഞാൻ വിടുവോ? അട്ടയെ പോലെ സീറ്റിൽ മുറുക്കി പിടിച്ചിരുന്നു. ഡി, മര്യാദക്ക് ഇങ്ങോട്ട് ഇറങ്ങുന്നത് എനിക്ക് നല്ലത്, വെറുതെ എന്റെ കൈക്ക് പണി ഉണ്ടാക്കരുത്. ഇതന്നെയാ എനിക്കും പറയാനുള്ളത്, വെറുതെ എന്റെ ഈമാന്റെ പകുതി ചോദ്യം ചെയ്യരുത്. 11 മണിക്കുമ്പോ എനിക്ക് സ്റ്റേജിൽ കയറി പാടാനുള്ളതാ. ചെസ് നമ്പർ വിളിക്കുന്നതിന് മുമ്പേ എനിക്ക് അവിടെ എത്തണം. നോക്കി നിൽക്കാതെ വണ്ടി എടുക്ക് കാക്കു, പ്ലീസ്. മൂപ്പരുടെ കാലും കൈയൊക്കെ പിടിച്ച് കരയുന്ന നേരത്താണ് എന്റെ പ്രതീക്ഷകളൊക്കെ തച്ചുടച്ചുകൊണ്ട് എന്റെ ഹിറ്റ്ലർ ഉമ്മച്ചി ഇറങ്ങി വന്ന്. ഉമ്മച്ചിയെ കണ്ടതും ഞാൻ നൈസായിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പൊ നിനക്ക് ഇറങ്ങാനൊക്കെ അറിയാം. അല്ല, നീ പാടാൻ പോകുന്നില്ല ഇറഞ്ഞു. നീ പോയില്ലെങ്കിൽ നിനക്ക് വരും ശ്രേയാഘോഷാലും വന്നാലോ, അതൊക്കെ നിന്റെ ഇമേജിന് മോശമല്ലേ? ശവത്തിൽ വെടിവെക്കുന്ന വിധത്തിലുള്ള അവന്റെ കോപ്പിലെ ചോദ്യം കേട്ട് ഉമ്മച്ചി ഒന്നും മനസ്സിലാവാതെ എന്നെ മിഴിച്ച് നോക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ഞാൻ അവനെ തുറുക്കിനെ നോക്കിയിട്ട് ഉമ്മച്ചീനെ നോക്കി വിളിച്ചു. ഓ വേണ്ട വേണ്ട ചേട്ടാ, എനിക്കെന്തോ ഇന്ന് പാടാനൊരു മൂടില്ല. രാവിലെ സാധകം ചെയ്യാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓർത്തു ഇതിങ്ങനെ തന്നെ വരുള്ളൂന്ന്. എന്തായാലും മാറുക ചെല്ലി, വഴിയിൽ എവിടെയെങ്കിലും വെച്ച് എൻ്റെ ഫ്രണ്ട് ഹാദിയെ കണ്ട, അവളോട് എൻ്റെ അന്വേഷണം പറയണേ. അവന് കൊള്ളേണ്ട അടുത്ത് എന്നെ കൊള്ളിച്ച് ഞാൻ മറുപടി പറഞ്ഞപ്പോൾ ചെക്കൻ ഇഞ്ചി കടിച്ച മാതിരിയുടെ ഒരു എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് എന്നെ നോക്കിയിട്ട് ഉമ്മച്ചിയോട് സലാം പറഞ്ഞിറങ്ങി. ഹാദി എൻ്റെ ഫ്രണ്ടാണ്, വെറും ഫ്രണ്ടെന്നല്ല, കൂടെ പഠിക്കുന്ന അൽ അലവലാദി ബെടക്ക് സെയ്ത്താൻ. കാക്കൂ ലെവളും തമ്മിൽ എന്തോ ഒരു ചുറ്റിക്കളി ഇല്ലേന്ന് എനിക്ക് കുറച്ച് ദിവസമായിട്ട് നല്ല സംശയം. എനിക്ക് മാത്രമല്ല, കണ്ണി കണ്ട പലർക്കും ഇതുതന്നെയാണ് എന്നോട് ചോദിക്കാനും പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉമ്മച്ചീൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവരിട്ട് കൊള്ളിച്ചുകൊണ്ട് അവളുടെ കാര്യം എടുത്ത്. വാലും ചുരുട്ടിക്കൊണ്ടുള്ള എൻ്റെ കാക്കുവിൻ്റെ ആ പോക്ക് കണ്ടപ്പോൾ തന്നെ കാര്യങ്ങൾ ഏതാണ്ട് എനിക്ക് ഉറപ്പായിട്ടുണ്ട്. ഇങ്ങ് വരുമല്ലോ, അപ്പോൾ കാണിച്ചു കൊടുക്കാം, അവൾക്കുള്ളും കൊടുത്ത് തന്നെ വീട്ടും. കാക്കു പോയ തക്കത്തിന് ഉമ്മച്ചി കാണാതെ ഞാൻ മെല്ലെ അകത്തേക്ക് വലിയാൻ നിന്നു. ഉമ്മച്ചി എന്നെ കൈയോടെ അവിടെ പിടിച്ചിരുത്തി. റനു, അവിടെ നിൽക്ക് എന്നുള്ള ഉമ്മച്ചീൻ്റെ വിളി കേട്ട് ബഹുമാനത്തിൻ്റെ നിറകുടമായി ഞാൻ നിഷ്കുമോദയും വെച്ച് ഉമ്മച്ചീൻ്റെ നേരെ തിരിഞ്ഞിരുന്നു. എന്നെ വിളിച്ച ഉമ്മച്ചിയെ, നിനക്ക് എവിടെ പോകാനുള്ള കാര്യ? നീ അവനോട് പറഞ്ഞ് കൂളായിക്കൊണ്ട് ഉമ്മച്ചി അത് ചോദിച്ചപ്പോൾ എൻ്റെ മുഖത്ത് പെട്ടെന്ന് പുഞ്ചിരി വിരിഞ്ഞു വന്നിട്ട് ഞാൻ അപ്പം തന്നെ ഉമ്മച്ചീൻ്റെ അടുത്ത് ഇങ്ങി ചെന്ന് മൂപ്പത്തിയെ ഒട്ടി നിന്നു. അതുണ്ടല്ലോ ഉമ്മച്ചിയെ, ഇന്ന് ടൗണിൽ വെച്ച് ഒരു മ്യൂസിക് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. എൻ്റെ കോളേജിലെ എല്ലാ പിള്ളേരും അതിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഈ മധുരമനോഹരമായ ശബ്ദം കേട്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഒരുപാട് നിർബന്ധിച്ച് പോയി പാടാൻ പറഞ്ഞപ്പോൾ ഞാനൊരു ആവേശത്തിൻ്റെ പുറത്ത് എൻ്റെ പേര് കൊടുത്തു അല്ലേ? ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഇടയ്ക്ക് കയറി ഗൗരവത്തോട് ഉമ്മച്ചിയെ ചോദിച്ചപ്പോൾ ഒരു സുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഉമ്മച്ചിയിൽ നിന്ന് കുറച്ച് അകലം പാലിച്ച് നിന്നിട്ട് അതേന്നും അല്ല എന്നൊക്കെ തലയാട്ടി. അപ്പോൾ ഉമ്മച്ചീൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഞാൻ തിരിഞ്ഞോടാൻ പ്ലാൻ ചെയ്യുന്ന നേരത്താണ് ഉമ്മച്ചി വേറൊരു കാര്യത്തിനോട് പറഞ്ഞത്, ഞാനും വരുന്നുണ്ട് നിൻ്റെ ഒപ്പം. നിന്റെ പാട്ട് അത്രയ്ക്ക് അടിപൊളിയാണോ എന്ന് എനിക്കൊന്ന് അറിയണം. നീ കുറച്ചു നേരം ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാം എന്ന് ഉമ്മച്ചി പറഞ്ഞു. ഞാൻ പെട്ടെന്ന് നെഞ്ചിൽ കൈവച്ചു. ലാഹാവൂല, ഉമ്മച്ചി എൻ്റെ കൂടെ വന്നാൽ ഞാൻ പറഞ്ഞ കള്ളാണെന്ന് ഉമ്മച്ചിക്ക് മനസ്സിലാവും. വേറൊന്നുമല്ല, എൻ്റെ കോളേജിലെ കുട്ടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ തിരിച്ചു വന്നിട്ട് എനിക്ക് അടി ഫറന്നായിരിക്കും. ഉമ്മച്ചി നോ, അത് ശരിയാവില്ല. പെട്ടെന്നുള്ള എൻ്റെ കാറിൽ കേട്ടിട്ട് ഉമ്മച്ചി അകത്തേക്ക് പോകുന്നതിനിടയിൽ ഒന്ന് സ്റ്റോപ്പായിക്കൊണ്ട് എന്നെ നേരെ തിരിഞ്ഞു. അത് പിന്നെ ഉമ്മച്ചി, ഇത് പിള്ളേർക്ക് മാത്രം പങ്കെടുക്കാവുന്നൊരു പ്രോഗ്രാമാണ്, അപ്പോൾ അവിടെ കിളവി അല്ല ഉമ്മച്ചിയെ പോലത്തെ ഒട്ടും പ്രായം തോന്നിക്കാതെ മാതാസ്ത്രീകൾക്ക് വരാൻ പറ്റൂല, സെക്യൂരിറ്റികൾ അകത്തേക്ക് അയറ്റി വിടൂല. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ എനിക്ക് അതൊന്ന് കാണണം. ഞാനേ നിൻ്റെ ഉമ്മച്ചിയാ, എന്നെ അകത്തേക്ക് അയറ്റി വിടാതെ എൻ്റെ മോൾ അവിടെ പാടിക്കുന്ന എനിക്കൊന്ന് കാണണം. സുഭാഷ്, തീരുമാനമായി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഉമ്മച്ചി മിക്കവാറും എല്ലാം കൊളാക്കും. അല്ലെങ്കിൽ തന്നെ എൻ്റെ ഉമ്മച്ചി എന്നെ പോലെ പാവം നല്ല ഭയങ്കര പിടിവാശിയാ. അതുകൊണ്ട് ഇനി എൻ്റെ മുന്നിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം തിരിഞ്ഞിട്ട് എൻ്റെ ചങ്ക് ബെസ്റ്റിക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്ത് വിട്ടു. എടാ പൊട്ടങ്ങണാരാ, നീ ഇവിടെ നടക്കുന്ന പോലെ അറിയുന്നുണ്ടോ? ഞാൻ പെട്ടു, എൻ്റെ കൂടെ ഉമ്മച്ചി വരുന്നുണ്ടെന്ന്. മെസ്സേജ് അങ്ങ് എത്തിയ 10-20 സെക്കൻഡിൽ തന്നെ റിപ്ലൈ കിട്ടി. അല്ലെങ്കിൽ ആ കോപ്പ് എത്ര ബിസി ആണെങ്കിൽ ഫുൾ ടൈം ഫോണിലായിരിക്കും. എപ്പോൾ മെസ്സേജ് അയച്ചാലും ഓൺ ദി സ്പോട്ട് തന്നെ അവന് റിപ്ലൈ ഉണ്ടാവും. ദേറാനു, നീ ചുമ്മാ തമാശ കളിക്കില്ലേ? അടുത്തായിട്ട് വിളിക്കാൻ പോകുന്നത് നിന്റെ പേരാ. നീ നിന്റെ ലക്ഷ്യം മറന്നൊരുമാതിരി പിള്ളേരെ പോലെ ബിഹേവ് ചെയ്യല്ലേ. ഇതിൽ വിജയിച്ചാലേ 5 ലക്ഷം സമ്മാനമായി കിട്ടാൻ പോകുന്നു.
ആ 5 ലക്ഷം എന്തിനു വേണ്ടിയാണെന്നുള്ള പ്ലാനൊക്കെ നീ മറന്നുപോയോ? അതൊക്കെ എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്. നീ ഒന്ന് വെയിറ്റ് ചെയ്യും, ഒരു 10 മിനിറ്റ്, അതിനുള്ളിൽ ഞാൻ അവിടെ എത്തിയിരിക്കും. ബൈ ബൈ ടൈപ്പ് ചെയ്ത് വിട്ട് ഫോൺ ജീനിയുടെ പോക്കറ്റിലേക്ക് തിരിഞ്ഞെന്ന് ഞാൻ ഉമ്മച്ചിയെ നോക്കി വിളിച്ചപ്പോൾ എൻ്റെ വീട്ടിലെ പോരാളിയെ അവിടെയൊന്നും കാണാനില്ല. പടച്ചോനെ, ഈ ഉമ്മച്ചിത് എവിടെ പോയി? ഇനിയിപ്പോൾ എൻ്റെ കൂട്ടാതെ ഒറ്റയ്ക്ക് പോയി കളഞ്ഞോ? ഞാൻ അപ്പോൾ തന്നെ അകത്തേക്ക് കയറി പോയിട്ട് അൻഷീൻ്റെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ടുപോയി ഉമ്മച്ചിൻ്റെ മുറിയിലേക്ക് മെല്ലെ തലയിട്ട് നോക്കിയപ്പോൾ ഉമ്മച്ചി സാരിക്ക് ഞൊറിയും പിടിച്ച് നിൽക്കുക. മൂപ്പത്തിയെ ഹെൽപ്പാനെന്ന് പറഞ്ഞ കൂടെ തന്നെ എൻ്റെ ഉപ്പച്ചിയെ തൊട്ടടുത്ത് കണ്ടു. ഞാൻ വേഗം അൻഷീൻ്റെ കണ്ണ് പൊത്തിപ്പിടിച്ചു. ഈ വയസ്സാം കാലത്ത് രണ്ടിനെയും റൊമാൻസ് കണ്ടിട്ടേ ഞങ്ങളുടെ ഉള്ള ബോധം പോകുന്നതിന് മുമ്പ് ഞാൻ അൻഷിയെ പിടിച്ചു വലിച്ചുകൊണ്ട് താഴേക്ക് നടന്നു. റനു, ഈ കോമ്പറ്റീഷനിൽ നീ ജയിക്കോടി. എനിക്ക് തോന്നുന്നു നിന്റെ ഒടുക്കത്തെ കരിനാക്കെടുത്ത് വളച്ചില്ലേ, ഇനിയിപ്പോൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. കള്ള വവ്വാല്, ഹൈ, നീ ഇങ്ങനെ കോൺഫിഡൻസ് കൈവിടല്ലേ? നീ നന്നായി പാടുന്ന പാട്ടുകാരിയല്ലേ? കുയിലിൻ്റെ ശബ്ദമുള്ളവള് എപ്പോഴും ഞങ്ങൾ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ. ആദ്യം എന്നെ നല്ലോണം പൊക്കി പറഞ്ഞിട്ട് അവസാനം അവൾ എന്തോ പിറുവിറുക്കുന്നുണ്ട്. ഞാൻ നെറ്റിച്ച് വിളിച്ച് അവളെ തുറിച്ച് നോക്കി. നീ എന്തെങ്കിലും പറഞ്ഞു അൻഷി? ആ, അത് എനിക്കെന്തോ നിന്റെ പ്രോഗ്രാം കാണാൻ വല്ലാത്തൊരു ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞതാ, അതുകൊണ്ട് ഞാനും നിങ്ങളുടെ കൂടെ വരാൻ തീരുമാനിച്ചു. ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് എന്നും പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് കയറിപ്പോയ ശേഷം കുറച്ച് കഴിഞ്ഞ് നല്ല അടാർ ലുക്കിൽ റെഡിയായിട്ട് ഉമ്മച്ചീൻ്റെ കൂടെ ഇറങ്ങി വന്നു. ഞാനപ്പോൾ രണ്ടിനെയും തുറുക്കിന് നോക്കിയിട്ട് വാ പൊളിച്ചു പോയി. ഹോ, എന്താ രണ്ടിൻ്റെയും ഒരുക്കം? കല്യാണത്തിന് പോകണമെന്ന വിചാരം. അൻഷിയാണെങ്കിൽ അവിടെ പെണ്ണ് കാണലാണെന്ന് കയറി നല്ലോണം ഒരുങ്ങി കോലം കെട്ടിയിട്ടുണ്ട്. ഈ പോക്ക് ശരിയാവില്ല, പോവാ എന്ന് ഉമ്മച്ചി പറഞ്ഞപ്പോൾ ഞാൻ ഉമ്മച്ചീൻ്റെ പുറകിൽ നിൽക്കുന്ന ഉപ്പച്ചിക്കൊന്ന് ഇളിച്ചു കൊടുത്തിട്ട് മൂപ്പത്തിൻ്റെ നേരെ തിരിഞ്ഞു. ചാക്ക് എടുത്തില്ല ഉമ്മച്ചിയെ? ചാക്കോ, എന്തിനാപ്പോ അതൊക്കെ എന്ന് ചോദിച്ചിട്ട് ഉമ്മച്ചീനെ നോക്കിയ ശേഷം ഒന്നും മനസ്സിലാകാതെ ഉപ്പച്ചി അൻഷിയെ മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. ചാക്ക് ചോദിച്ചത് കോമ്പറ്റീഷൻ കഴിഞ്ഞ് തോറ്റ് തുന്നമ്പാടി തിരിച്ചു വരുമ്പോൾ തലവഴി ഇടാൻ വേണ്ടിയാണെന്ന് ഞാൻ എങ്ങനെ ഈ ഉമ്മച്ചിയോട് പറയും? ഉള്ള സത്യം തുറന്നു പറഞ്ഞിട്ട് ബി പി രോഗിയെ ഉമ്മച്ചിയുടെ പ്രഷർ വെറുതെ കൂട്ടേണ്ടല്ലോ എന്ന് കരുതി ചാക്ക് പോകുന്ന വഴിക്ക് വാങ്ങാമെന്ന് പറഞ്ഞ് ഞാൻ അവരെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. വീടിന് മുറ്റത്ത് ആകെ ഉണ്ടായിരുന്ന ഒരൊറ്റക്കാർ എൻ്റെ പുന്നാരാങ്ങളെ വായി നോക്കാൻ കൊണ്ടുപോയതുകൊണ്ട് ഞങ്ങൾ ബസ്സിനാണ് പോയത്. ബസ് ഈ പോക്ക് പോകുവാണെങ്കിൽ ചെസ് നമ്പർ വിളിക്കുന്നതിന് മുമ്പ് ജഡ്ജസ് എന്നെ പുറത്താക്കും. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇനി അവിടെ എത്തുന്നവരെ നമുക്ക് എൻ്റെ വീട്ടുകാര്യങ്ങൾ സംസാരിക്കാം. കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സെൽഫി ഇൻട്രോ ഒക്കെ വേണ്ടേ? വേണമല്ലോ. എന്നാൽ നമുക്ക് തുടങ്ങാം. ദേ, ഇതാണ് ഞാൻ സ്വാലിഹ റന. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഇപ്പം അതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം അതൊക്കെ നമുക്ക് പിന്നെ വിശദമായിട്ട് അറിയാം. പിന്നെ ദേ, ഇതാണ് എൻ്റെ ഒരേ ഒരു ഉമ്മച്ചി ആബിദ. ഉമ്മച്ചീൻ്റെ തൊട്ടടുത്ത് തന്നെ പരസ്പരത്തിലെ കൃഷ്ണേട്ടനെ പോലെ ഒട്ടിയിരിക്കുന്ന ആളാണ് എൻ്റെ ഉപ്പച്ചി മൊയ്തീൻ. ഇവർക്ക് രണ്ടുപേർക്ക് തന്നെ വലിയ കാര്യമാണ് കേട്ടോ, എസ്പെഷ്യലി എൻ്റെ ഉമ്മച്ചി. ഒരു സെക്കൻഡ് പോലും ഉമ്മച്ചി എന്നെ കാണാതെ വെറുതിരിക്കൂല, അത്രയ്ക്ക് സ്നേഹം എന്നോട്. ഷോ, എന്താ ചെയ്യാലേ? എനിക്ക് പിന്നെ നല്ല അടക്കവും ഒതുക്കവും വിനയവും എളിമയും ഒക്കെ ആവശ്യത്തിൽ കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ഉമ്മച്ചീൻ്റെ കൂടെ എങ്ങോട്ടെങ്കിലും യാത്ര പോകുമ്പോൾ ഞാൻ എന്ന സാധനം ഇതിർത്തന്നെ ഉണ്ടോ എന്ന് ഒരാരും വട്ടം ഉമ്മച്ചി തിരിഞ്ഞു നോക്കി ഉറപ്പുവരുത്തും. വിശ്വാസം അതാണല്ലോ എല്ലാം. കല്യാണം ജ്വല്ലേഴ്സ്, വിശ്വാസം അതല്ലേ എല്ലാം. ഉമ്മച്ചി എന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കി ഉറപ്പുവരുന്നതുകൊണ്ട് ഒരൊറ്റ ചെക്കന്മാർ പോലും എന്നെ തിരിഞ്ഞു നോക്കാറില്ല. ഇത്രയും ഗതികെട്ടുകൾ വേറെ ആരുണ്ട് ഈശ്വര? പിന്നെ എൻ്റെ ഉപ്പച്ചി, മൂപ്പര് ഉമ്മച്ചിയെ പോലെ നല്ല എന്നെ ഭയങ്കര വിശ്വാസമാണ്. ഉപ്പച്ചീൻ്റെ ഒരു സീക്രട്ട് ഫ്രണ്ട് കൂടിയാണ്. എൻ്റെ എല്ലാ നന്മയുള്ള ചെയ്തികൾക്കും കട്ടൊക്കെ കൂടെ ഉണ്ടാവും. തെറ്റ് ഞാൻ ചെയ്യാറില്ലാത്തതുകൊണ്ട് തൽക്കാലം അതിനെക്കുറിച്ച് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞു വന്ന് എൻ്റെ ഉമ്മച്ചീൻ്റെയും ഉപ്പച്ചീൻ്റെ ഒരേ ഒരു പെൺതരിയാണ് ഈ ഇരിക്കുന്ന ഞാനെന്ന. 4 ആങ്ങളമാർക്കൊത്ത ഒരേ ഒരു കനിപ്പെങ്ങൾ. പിന്നെ എൻ്റെ പുന്നാര ബ്രോസ്. ഓ, ആവുമാരുടെ കാര്യം പറയാതിരിക്കുന്നത് നല്ല. ലോകത്ത് ഇതുപോലത്തെ സ്നേഹമില്ലാത്ത ആങ്ങളമാർ വേറെ ഉണ്ടാവില്ല. അവരോ കല്യാണം കഴിക്കുന്നില്ല എന്ന് എന്നെ കല്യാണം കഴിപ്പിച്ച് ഒഴിവാക്കി വിടും. അതുമില്ല, ഏതെങ്കിലും പ്രപ്പോസും കൊണ്ട് ആരെങ്കിലും വീട്ടിലേക്ക് കയറി വന്നാൽ ഞങ്ങളെ കുഞ്ഞു പെങ്ങൾ അങ്ങനെ ഇപ്പം ഇത്ര പെട്ടെന്ന് ഞങ്ങൾ ഒഴിവാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊരു ഉടായ്പ് ഡയലോഗും. ഞാനിങ്ങനെ 18 വയസ്സ് കഴിഞ്ഞ് മൂത്ത് നിറച്ച് പോരെന്നറിഞ്ഞ് നിൽക്കത്തേയുള്ളൂ. സ്നേഹമുള്ള ആങ്ങളമാർ ഇങ്ങനെയാണോ ചെയ്യുക? ആ, അതിനും വേണമൊരു യോഗമൊക്കെ. ഞാനെങ്ങാനും കെട്ടിപ്പോയാൽ അവന്മാർക്ക് ഡ്രസ്സ് അയ്യാൻ ചെയ്ത് കൊടുക്കാനും കളിച്ച് പണ്ടാരടങ്ങി ഓഫാക്കി വെച്ചിരിക്കുന്ന ഫോണെടുത്ത് ചാർജിനിട്ട് വെക്കാനും ദുനിയാവ് മൊത്തം തെണ്ടി തിരിഞ്ഞിട്ട് പാതിരാക്കി കയറി വരുമ്പോൾ ഉമ്മച്ചി കാണാതെ ഡോറ് തുറന്നു കൊടുക്കാനൊക്കെ ആളില്ലാതെയാവും. അതുകൊണ്ടാണ് എന്നെ കെട്ടിച്ചുവിടാത്ത്. ഇത്രയ്ക്കായിട്ടും ഞാൻ ഒളിച്ചോടി പോകാത്ത് അവന്മാർക്ക് എന്നെ ജീവനായതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പേരിലേക്ക് അയച്ചിരുന്ന ബാങ്ക് ബാലൻസിനെ കുറിച്ച് ഓർത്തു. ഇല്ലെങ്കിൽ ഇപ്പം കാണായിരുന്നു. എൻ്റെ എൽദർ ബ്രദർ ജുനൈദും 2-ാമത്തേത് അൻവറും 3-ാമത്തേത് അർഷാദും 4-ാമത്തേത് ഞാൻ നേരത്തെ കണ്ട അരക്കാട മാഹിനുമാണ്. കൂട്ടത്തിൽ അവനാണ് എന്നോട് കട്ട കമ്പനി. ബാക്കി 3 ഇന്ത്യക്ക് പുറത്തായതുകൊണ്ട് കൊല്ലത്തിൽ ഒരിക്കലേ തമ്മിൽ കാണും. എന്നാലും ഫോൺ വിളിച്ച് ഉറപ്പിക്കുന്നതിന് ഒരു കുറവുമില്ല. അതിപ്പോൾ ഏത് പാതിരാത്തിക്കാണെങ്കിലും എന്നെ കോൺഫറൻസ് വീഡിയോ കോൾ ചെയ്യാതെ അവന്മാർ ഉറങ്ങൂല. അവന്മാരുടെ ഓഞ്ഞ മോന്ത കാണാതെ ഞാനും ഉറങ്ങൂല. ഇതിൽ നിന്നും മനസ്സിലായല്ലോ ഈ കുഞ്ഞു പെങ്ങളോട് കാക്കുമാർക്കുള്ള സ്നേഹം. ഇനി നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം.
ദേ എൻ്റെ അടുത്തിരിക്കുന്ന ഈ മുതലാണ് അൻഷിത, എൻ്റെ ഉമ്മച്ചിയുടെ ഒരേ ഒരു അനിയത്തി. എന്നെക്കാൾ 2 വയസ്സിന് മുതിർന്ന, ബന്ധം പറഞ്ഞു വരുമ്പോൾ ഇവളെൻ്റെ ഇളയമായിട്ട് വരുമെങ്കിലും ദിവസം അവളെ തന്തകും തള്ളകും വിളിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും കിട്ടൂല. ഐ മീൻ എൻ്റെ ഉപ്പുപ്പാക്കും ഉമ്മുമാക്കും ഫൈനൽ ഇയറിന് പഠിച്ച് പണ്ടാറിറങ്ങിയാണ് ആൾ പടു. ഉമ്മച്ചിയുടെ ഡെയിലിയുള്ള റിംഗ് ടൂൺ അവളെ കണ്ടുപിടി അവളെ കണ്ടുപിടിയെന്ന്. പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ല ഇവളെ കണ്ടുപിടിക്കാൻ. ഇവൾക്കൊന്ന് കെട്ടി ഒഴിഞ്ഞു പോയിട്ട് ലോഡ് കുട്ടികളൊക്കെ ആയിട്ട് വേണം എനിക്ക് ഇവളെ കണ്ടുപിടിക്കാൻ. സ്വാരിഹാറന, സ്വാരിഹാറന, ഗുഡ് മോർണിംഗ് മിസ്. തുരുതിരിയുള്ള എൻ്റെ പേര് വിളിക്കുന്നത് കേട്ടിട്ട് ക്ലാസ്സിലാണെന്ന ബോധത്തോടെ ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് എണീറ്റ് നിന്നപ്പോഴാണ് എൻ്റെ കയ്യിൽ നല്ലൊരു നുള്ളു കിട്ടിയത്. തൊലി ഉരിഞ്ഞു പോയി എന്നൊക്കെ പറയുന്നത് ഇതിനെയാണ്. എരി വലിച്ച് ഞാൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചപ്പോൾ ഞങ്ങൾ മ്യൂസിക് കോമ്പറ്റീഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ എത്തി സീറ്റിൽ ഇരുപ്പുറപ്പിച്ചത് എപ്പോഴാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. പരിചയപ്പെടുന്ന ഫ്ലോയിൽ ഞാനതങ്ങ് ശ്രദ്ധിക്കാതെ പോയി. വെറുതെ അല്ല ഉമ്മച്ചി എന്നോട് ഇടയ്ക്കിടെ പറയുന്നത് എനിക്ക് ചെവിയും കേൾക്കില്ല കണ്ണും കാണില്ലെന്ന്. പരിസരബോധം പോലും ഇല്ലായിരുന്നു ഇത്രയും നേരം. പിന്നെ അല്ലേ, ജഡ്ജസ് പ്ലീസ് നോട്ട് ജസ്റ്റ് നമ്പർ 7, ജഡ്ജസ് പ്ലീസ് നോട്ട് ജസ്റ്റ് നമ്പർ 7. ഏതോ ഒറ്റ സ്റ്റേജിൽ കയറിയുന്നുകൊണ്ട് അത് പറയേണ്ട താമസം. എൻ്റെ നന്മത്തിൽ ലുബ്നെ എവിടുന്നോ പാറി വന്ന് എൻ്റെ കയ്യിലൊരു ബാഡ്ജ് ഏൽപ്പിച്ചിട്ട് ഒരു ഓൾ ദി ബെസ്റ്റ് തന്നിട്ട് പെട്ടെന്ന് ഓടിപ്പോയി. ഇവളിൽ നിന്നാ പെട്ടെന്ന് ഓടിക്കളഞ്ഞെന്ന് ചിന്തിച്ച് ഞാൻ ബാഡ്ജിൽ പിടിമുറുക്കിക്കൊണ്ട് നെഞ്ചിരിപ്പോടെ ഉമ്മച്ചിയുടെ മുഖത്തേക്ക് നോക്കി പല്ലും കാട്ടി വിളിച്ചു. നിന്റെ പേര് വിളിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി, പോകുന്നില്ലേ എന്ന് ചോദിച്ച് അൻഷി എന്നെ തള്ളിവിട്ടപ്പോൾ ഞാൻ വീണ്ടും ഉമ്മച്ചിനെയും ഉപ്പച്ചിനെയും തിരിഞ്ഞു നോക്കി. ഉമ്മച്ചീൻ്റെ കുട്ടി പോയി പാടി വിജയിച്ചിട്ട് വാ എന്ന് ഉമ്മച്ചി പറഞ്ഞതും എൻ്റെ ശരീരത്തിലൂടെ പെട്ടെന്നൊരു ഒരു എന്തോ ഒരു ഇത് കറണ്ട് പോലെ പാസ് ചെയ്ത് പോയി. എവിടുന്നൊക്കെയാ എനിക്ക് ധൈര്യം കിട്ടിയത് പോലൊരു ഫീല്. ആ ചങ്ങാതി വീണ്ടും എൻ്റെ ചെസ് നമ്പർ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ അറിയുന്ന പോലെ കുണുങ്ങി കുണുങ്ങി സ്റ്റേജിലേക്ക് അയറിപ്പോയി. പാടച്ചോനെ ഫസ്റ്റ് ടൈം മൈക്ക് കൈകൊണ്ട് തൊടാൻ പോവാണ്. ഷോക്ക് അടുപ്പിച്ച് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തല്ലേ. ഞാൻ മൈക്ക് എടുത്ത് കയ്യിൽ പിടിച്ച് കരയോക്കേക്കനുസരിച്ച് പാടാൻ റെഡിയായി നിന്നു. എന്നെ നെഞ്ചിരിപ്പ് കൂട്ടിക്കൊണ്ട് അവിടെ കരയോക്കെ പ്ലേ ആയതും കണ്ണടച്ച് പിടിച്ചു ഞാൻ. എന്ന് നല്ല ശ്രുതിയിലും താളത്തിലും എന്തിനേറെ പറയുന്നു. ടെമ്പോ വരെ വിളിച്ച് തൊണ്ട പൊട്ടി ഞാൻ പാടിയതും മുട്ട കൊണ്ടുള്ള ഏറ് പ്രതീക്ഷിച്ചിരുന്ന എന്നെ ഞെട്ടിച്ചുകൊണ്ട് അവിടെ ആരൊക്കെ 2-3 പൂക്കറ്റി ഒരുമിച്ച് കൊളുത്തി. സത്യം പറഞ്ഞാൽ അത് കണ്ടിട്ട് എൻ്റെ 2 കണ്ണും പുറത്തേക്ക് തള്ളിപ്പോയി. ഞാൻ ഇത്രയ്ക്ക് നന്നായിട്ട് പാടൂ എന്ന് സ്വയം ചോദിച്ചിട്ട് എല്ലാവരുടെയും കയ്യടികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പാട്ട് കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി ചെന്ന് ഉമ്മച്ചിൻ്റെയും ഉപ്പച്ചിൻ്റെയും അനുഷ്യൻ്റെ വായിലിരിക്കുന്ന കോംപ്ലിമെൻസ് ഒക്കെ കൂടി മതിവരവോളം കേട്ട് നിർവൃതി അടങ്ങി. എനിക്ക് തന്നെയാണ് ഫസ്റ്റ് പ്രൈസ് അടിക്കാൻ പോകുന്നതെന്ന് ഉറപ്പിച്ചിട്ട് ഞാൻ ത്രില്ലടിച്ച് തല ഉയർത്തിപ്പിടിച്ച് അന്തസ്സായി ജാടിയിട്ടിരിക്കുമ്പോഴാണ് ജഡ്ജസ് വിജയുടെ പേര് വെളിപ്പെടുത്തിയത്. അതുകൂടി കേട്ടപ്പോൾ ഞാൻ ഞെട്ടി പണ്ടാരടങ്ങിക്കൊണ്ട് ഒരൊറ്റ എണീക്കലായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പേരായിരുന്നത്. ആ പേര് വീണ്ടും വീണ്ടും എൻ്റെ ചെവിയിലേക്ക് എക്കോ അടിച്ച് കുത്തിക്കയറിയപ്പോൾ എനിക്ക് എവിടുന്നൊക്കെയോ ദേഷ്യം എരിഞ്ഞു കയറി വന്നെന്ന് എനിക്ക് തന്നെ വലിയ പിടിയില്ല. 2019 ഈ മ്യൂസിക് കോമ്പറ്റീഷനിൽ വിന്നറായി തെരഞ്ഞെടുത്തിട്ടുള്ളത് അത് വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം മ്യൂസിക് ഡയറക്ടറിന്റെ സിസ്റ്റർ മിസ് കബ്ഷാ റഫ്ന. എന്നാ പെണ്ണുപിള്ള വീണ്ടും പറഞ്ഞപ്പോൾ എനിക്ക് ഞെട്ടലിന് പുറകെ ഷോക്കേറ്റ പോലെ ഞാൻ ഞൊടിയിടയിൽ എണീറ്റ് നിന്നിട്ട് അൻഷിനെ പിടിച്ചു വലിച്ച് കൂടെ നിർത്തി. ഡീ അൻഷി, നീ എത്രയും പെട്ടെന്ന് ഉമ്മച്ചിയും കുട്ടി ഒഴിറ്റൊന്ന് പുറത്തേക്ക് പോ, വേഗം പുറത്തേക്ക് പോവാനോ? അതെന്തിനാ റനു? എന്താ നിന്റെ ഉദ്ദേശം? നീ മര്യാദക്ക് ഉമ്മച്ചിനെ കുട്ടി ഇവിടെ പോകാൻ നോക്ക്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, പ്ലീസ്. ഞാൻ ആരെയും നോക്കാത്ത അരകുനിച്ച് വെച്ചിട്ട് അത്രയും പറഞ്ഞുകൊണ്ട് അൻഷിൻ്റെ കൈ പിടിച്ച് ഞെക്കി. ശരി, ആദ്യം നീ എൻ്റെ കയ്യിൽ നിന്നൊന്ന് വിടും. അല്ലെടി, അപ്പം നിൻ്റെ ഉപ്പച്ചിയോ? അത് കേട്ട് ഞാൻ മെല്ലെ അവളെ കയ്യിൽ നിന്ന് പിടിവിട്ടുകൊണ്ട് ഉപ്പച്ചീനെ ഇടങ്ങിട്ട് നോക്കിയപ്പോൾ മൂപ്പര് കാര്യം മനസ്സിലായതുപോലെ എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഉപ്പച്ചി ഇവിടെ ഇരുന്നോട്ടെ, നിങ്ങൾ പോയിക്കോ എന്ന് ഞാൻ ട്യൂൺ ചേഞ്ചാക്കി പറഞ്ഞപ്പോൾ എൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയുന്ന അൻഷി കൂടുതലൊന്നും പറയാൻ നിൽക്കുന്ന ഉമ്മച്ചീനെ എന്തൊക്കെയോ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി. അവർ പോയെന്ന് ഉറപ്പായതും ഞാൻ പല്ലുരുമ്മിക്കൊണ്ട് ചെസ്റ്റിലെ ബാഡ്ജ് വലിച്ചു കീറിയിട്ട് ഉപ്പച്ചീനും തിരിഞ്ഞു പോലും നോക്കാതെ കലിപ്പിൽ സ്റ്റേജിലേക്ക് കയറി പോയിട്ട് ഫസ്റ്റ് പ്രൈസ് വാങ്ങാൻ നിൽക്കുന്ന കബ്ഷാൻ്റെ കൈ തട്ടിമാറ്റി. എൻ്റെ ആ പ്രവൃത്തി കണ്ടിട്ട് എല്ലാവരും ഒന്ന് ഞെട്ടിയിട്ടുണ്ട്. അവളാണെങ്കിൽ നീയോ എന്ന മട്ടിൽ എന്നെ തുറിച്ച് നോക്കുകയാണ്. ഇത് ചീറ്റിംഗ് ആണ്, മര്യാദക്ക് 2 പേരും മൂളാൻ പോലും അറിയാത്ത ഇവളൊക്കെ എന്ത് അടിസ്ഥാനത്തിൻ്റെ പേരിലാണ് നിങ്ങൾ വിജയമായിട്ട് പ്രഖ്യാപിച്ചത്?
മ്യൂസിക് കോമ്പറ്റീഷൻ ആണെന്ന് പറയുമ്പോ ഇതൊരു തരികയുടെ പരിപാടിന്ന് കൂടി എഴുതി വെച്ചുകൂടായിരുന്നോ? ഇതിന് പുറകിൽ പ്രവർത്തിച്ചവർക്ക് ഞാനും പിന്നെ ആ നിൽക്കുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് കഷ്ടപ്പെട്ട് പാടി വരാം. എന്നിട്ട് സംഗീതം എന്താണെന്ന് പോലും അറിയാത്ത ഇവിടൊക്കെ വിജയമായിട്ട് തെരഞ്ഞെടുത്ത് എന്തിന്റെ പേരിലാണെന്ന് എനിക്കറിയണം. ഇതിന് സമാധാനം പറഞ്ഞിട്ട് പ്രൈസ് കൊടുത്താൽ മതി എന്നൊക്കെ ഞാൻ ആരെയും കൂസാ സ്റ്റേജിൽ നിന്ന് ശബ്ദം ഉയർത്തിയപ്പോൾ എല്ലാവരും എന്നെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വേറെ വല്ലവരെയാണ് വിജയമായിട്ട് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ എനിക്ക് ഇത്രയ്ക്കും ദേഷ്യം വരില്ലായിരുന്നു. ഇതിപ്പോൾ നാഴികക്ക് 40 സംഗീതത്തെക്കുറിച്ച് കുറ്റം മാത്രം വിളിച്ചു പറയുന്ന വരുത്തിയ വിന്നതാക്കിയിരിക്കുന്നു. മുന്നിൽ തടിച്ചു കൂടി നിൽക്കുന്ന ആളുകളൊന്നും വകവെക്കാതെ ഞാൻ അവൾക്ക് നേരെ തിരിഞ്ഞു. കബ്ഷാ റഫ്ന, സംഗീതത്തെക്കുറിച്ച് ഒരു ബോധമില്ലാത്ത നീ ഏത് പാട്ട് പാടിയിട്ടാണാവോ ജഡ്ജസിന്റെ മനം കവർന്ന് അതിൻ്റെ ഒരു രണ്ടുപേരി ഒന്നുകൂടെ ഒന്ന് പാടി കേൾപ്പിക്കാൻ മേഡത്തിന് ബുദ്ധിമുട്ടുമല്ലോ എന്ന് ഞാനൊരു പരിഹാസ്യവിടെ ചോദിച്ചപ്പോൾ അവൾ എന്നെ നോക്കി ദഹിപ്പിക്കാൻ തുടങ്ങി. ഇതൊക്കെ എനിക്ക് ഗ്രാസ് ആയതുകൊണ്ട് ഞാൻ വലിയ മൈൻഡൊന്നും ചെയ്തില്ല. ഞാൻ ഏത് പാട്ടാ പാടിയെന്ന് എനിക്ക് നിന്നെ പാടി കേൾപ്പിച്ച് ബോധ്യപ്പെടേണ്ട ആവശ്യമില്ല. ഏതായാലും നീ ഒരു കാര്യം മനസ്സിലാക്കോ മിസ് സ്വാലിഹാറന, ഇവിടെയുള്ള ജഡ്ജസ് പൊട്ടന്മാരല്ലെന്ന്. അത് തന്നെയാ ഞാൻ ആലോചിച്ച് ജഡ്ജസിന് ഇങ്ങനെ തെറ്റെങ്ങനെ സംഭവിച്ചുവെന്ന്. സത്യത്തിൽ അവൾക്ക് പാടാൻ പോയിട്ട് ഒരു കവിത ചൊല്ലാൻ പോലും അറിയില്ല, എന്നിട്ട് ഇതെങ്ങനെയാ സംഭവിച്ചത്? ഞാൻ അതും ചിന്തിച്ചിട്ട് അവൾ തന്നെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് വലിയ സൗണ്ടിൽ അവിടെ പാട്ടുപാടി തുടങ്ങിയത്. അതിൻ്റെ കൂടെ തന്നെ വലിയൊരു സ്ക്രീനിൽ അവൾ പാടുന്നതിൻ്റെ ദൃശ്യം കൂടി തെളിഞ്ഞു വന്നു. ഞാൻ ആകെ ഞെട്ടി ഷോക്കായിപ്പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.